ಸತ್ಮಹೀನ ಗುಣಗಳ ವಾಸ ಸತ್ಮಹೀನ ಗುಣಗಳ ವಾಸ ಸತ್ಮಹೀನ ಗುಣಗಳ ವಾಸ ನಿರುಹಾಸ ಸದಸಂಸ ಸತ್ಮಹೀನ ಗುಣಗಳ ವಾಸ ನಿರುಹಾಸ ಸದಸಂಸ ಸತ್ಮಹೀನ ಗುಣಗಳ ವಾಸ ಮೃದುಗಾದ ಸದಸಂಸ ಸತ್ಮಹೀನ ಗುಣಗಳ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഐതിഹ്യങ്ങളും ചരിത്രവും കെട്ടുപിണഞ്ഞുകിടക്കുന്ന അതിസമ്പന്നമായൊരു ഭൂതകാലവും പേറി എന്നും ഏവർക്കും ഭക്തിയും അത്ഭുതവും പ്രദാനം ചെയ്ത് ഒരു ദേശത്തിൻ്റെ ചരിത്രമായി ഒരു മഹാക്ഷേത്രം. കാലത്തിൻ്റെ മാറ്റങ്ങൾക്കെല്ലാം സാക്ഷിയായി പടയോട്ടങ്ങൾ, ബ്രിട്ടീഷാധിപത്യത്തിൻ്റെ ദിനങ്ങൾ, ജനകീയ ഭരണത്തിനു വേണ്ടിയുള്ള സമരങ്ങൾ, രാജഭരണത്തിൻ്റെ അന്ത്യം, ജനകീയ മന്ത്രിസഭകളുടെ ഉദയാസ്തമയങ്ങൾ, എല്ലാ ചരിത്ര സംഭവങ്ങൾക്കും ഈ ക്ഷേത്രം സാക്ഷിയാണ്. ഒടുവിൽ സുപ്രീംകോടതി വിധിയോടെ ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ഭരണസമിതിയുടെ മേൽനോട്ടത്തിൽ ഭരണമാറ്റം, അതും മറ്റൊരു ചരിത്രം. ക്ഷേത്രഭരണത്തിൽ നൂറ്റാണ്ടുകൾ നീണ്ട രാജഭരണത്തിൻ്റെ അന്ത്യമാകുമ്പോൾ സുപ്രീംകോടതി വിധി ഉയർത്തിയ പ്രകമ്പനങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് പൂർണ്ണമായി മാറിയിട്ടില്ല. നമ്മുടെ ചരിത്രത്തിന് തന്നെ ഭാഗമായ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്താണ്? എങ്ങനെയാണ് കേസുകളുണ്ടായത്? ഇത്രയധികം വിലപ്പെട്ട നിധിശേഖരം എങ്ങനെയുണ്ടായി? ഇതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യം അനുസരിച്ച് അത് വളരെ പഴക്കം ചെന്നതാണ്. കലിവർഷം ഇത്ര എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വെക്കുകയാണെങ്കിൽ ക്രിസ്തുവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം രൂപം കൊണ്ട് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. അത് എന്തായാലും 9-ാം നൂറ്റാണ്ടിൽ, അതായത് ക്രിസ്തുവർഷം 9-ാം നൂറ്റാണ്ടിൽ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം ദക്ഷിണേന്ത്യ മുഴുവൻ അതിൻ്റെ പ്രശസ്തി എത്തിയിരുന്നു. 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വൈഷ്ണവ കവികളായ ശഠഗോപൻ, അദ്ദേഹം നമ്മാഴ്വാർ എന്നുള്ള പേരിലാണ് അറിയുന്നത്. ആ നമ്മാഴ്വാർ തിരുവനന്തപുരത്ത് വരികയും പത്മനാഭസ്വാമി ക്ഷേത്രത്തെപ്പറ്റി ഒരു കീർത്തനം രചിക്കുകയും ചെയ്തു. ക്ഷേത്ര ചരിത്രത്തെക്കുറിച്ചുള്ള ആധികാരിക രേഖയായ മതിലകൻ രേഖകളിൽ തന്നെ അതിപുരാതന കാലം മുതൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണത്തെ ചൊല്ലിയുള്ള കലഹങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തമ്മിലടി നിരവധി പേരുടെ മരണത്തിനും കാരണമായിട്ടുണ്ട്. ക്ഷേത്ര സ്വത്തുക്കളുടെ കണക്കിൽ കാണുന്ന തെറ്റുകൾ, കണക്കുകൾ ബോധിപ്പിക്കാതിരിക്കൽ തുടങ്ങിയവയാണ് അതിപുരാതന കാലത്തും കാര്യങ്ങൾ കലഹങ്ങളിലേക്കും തർക്കങ്ങളിലേക്കും എത്തിച്ചതെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. ആഭ്യന്തര കലഹങ്ങൾ പലപ്പോഴും പുറപ്പെട്ടു. ഇവരെ കണക്ക് നോക്കി രാജാവിൻ്റെ ആൾക്കാരെ സമ്മതിക്കില്ല, ഇന്നത്തൊക്കെ പോലെ തന്നെ രാജാവിൻ്റെ ആൾക്കാർ, പിന്നെ ഇതിൻ്റെ ശരിക്കുള്ള കണക്കുകൾ കൊടുക്കില്ല, പിന്നെ അങ്ങനെ ഒന്ന് പലപ്പോഴും തർക്കം മൂത്ത് ഈ ക്ഷേത്രം അടച്ചിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പുള്ള രേഖകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ആളുകൾ ഈ പിഴയും മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മദ്യസം തീർത്തിട്ടാണ് അതിന് ഗോൾഡ് ആണ് പിഴയായിട്ട് ഈടാക്കുന്നത്. അപ്പോൾ പിന്നെ എത്രയോ രാജാക്കന്മാർ നമ്മുടെ കേരളത്തിൽ നിന്നല്ല, ഔട്ട്സൈഡ് രാജാക്കന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. അവർ വലിയ വലിയ കാണിക്കകൾ, വലിയ ഗോൾഡ് കൊടുത്തിട്ടുണ്ട്. 1300-1400 ഒരു രേഖയും മതിലകൻ്റെ രേഖയും പറഞ്ഞുകൊണ്ട് ടു പിന്നെ ലോക്ക്, പിന്നെ ടു ഓപ്പൺ ദ ലോക്കർ, ടു ടേക്കൺ സം ഓർണമെൻറ്റ്, ടു ഡെക്കറേറ്റ് ലാട് പത്മനാഭ, അതിലൊരു വലിയ ലിസ്റ്റ് കൂടും. അപ്പോൾ തന്നെ നല്ല സ്വത്ത്, അതായത് ഈ ക്ഷേത്രം മാർത്താണ്ഡവർമ്മ പുനരുദ്ധരിക്കുന്നതിന് മുമ്പ് തന്നെ വൻപിച്ച സ്വത്തും സ്വർണവും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകളാണ് മതിലകൻ്റെ നമുക്ക് കിട്ടുന്നത്. വളരെ പ്രത്യേകതമായ ഒന്ന്, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനം നടത്തിയ ആളുകളിൽ വളരെ പ്രശസ്തരായ ചില ആളുകളുണ്ട്. ശങ്കരാചാര്യർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നു എന്ന് നമുക്ക് സൂചനയുണ്ട്. രാമാനുജാചാര്യർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുകയുണ്ടായി. അതുപോലെ ബംഗാളിയായ ചൈതന്യ മഹാപ്രഭു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തീർത്ഥാടകനായി എത്തി. അദ്ദേഹത്തെ തുടർന്ന് ഗുരുനാനാക്ക്, സിഖ് മതസ്ഥാപകനായ ഗുരുനാനാക്ക് ഇവിടെ വരികയും ശ്രീ പത്മനാഭസ്വാമിയെക്കുറിച്ച് മനോഹരമായ ഒരു കീർത്തനം പഞ്ചാബി ഭാഷയിൽ രചിക്കുകയും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാർ അത് അദ്ദേഹം ഗുരുനാനാക്ക് ഈ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം സിഖ് മതം സ്ഥാപിച്ചിരുന്നില്ല എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ഗോസ്വാമിയായിരുന്നു. ആ ഗോസ്വാമിയായിട്ട് ഇന്ത്യ മുഴുവൻ
സഞ്ചരിക്കുകയായി, കാൽനടയായിട്ട് സഞ്ചരിക്കുകയുണ്ടായി, സിലോണിലേക്ക് പോവുകയുണ്ടായി. ആ സഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് 3 തവണ അദ്ദേഹം ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കുകയുണ്ടായി. അതിലെ ഒരു സഞ്ചാരവേളയിലാണ്, 2-ാമത്തെ തവണത്തെ സഞ്ചാരവേളയിലാണ് തിരുവനന്തപുരത്ത് വന്നത്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയത്, ശ്രീ പത്മനാഭസ്വാമിയെക്കുറിച്ച് കീർത്തനം രചിച്ചത്. വന്ദേ അനന്തശയനേ പാഹി ശ്രീ പത്മനാഭശരണം മുരാരേ, വിഷ്ണുദേവ തവദ്വയ ദേവി സേവ്യം അനന്തപുരി തൻ കുലദേവരൂപേ തൃപ്പടിദാനാർപ്പിതമാർത്താണ്ഡരാജപൂജ്യേ തൃക്കാലേ കീടവീണം കരുണാസത്മമേ ശ്രീ പത്മനാഭ നമസ്തേ നമസ്തേ നമസ്തേ. 1729 അധികാരത്തിൽ വന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആഭ്യന്തര കലഹങ്ങളെല്ലാം അടിച്ചമർത്തി ഭരണസാരഥ്യം ഏറ്റെടുത്തു. അദ്ദേഹമാണ് ഇന്നത്തെ രൂപത്തിലുള്ള ക്ഷേത്രം നിർമ്മിച്ചത്. പുതിയ ചടങ്ങുകളും ഉത്സവങ്ങളും ഏർപ്പെടുത്തിയതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1741 ഡച്ചുകാരെ കുളച്ചിൽ യുദ്ധത്തിൽ തോൽപ്പിച്ചതോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യവിസ്തൃതി കന്യാകുമാരി മുതൽ കൊച്ചി വരെയായി പ്രഖ്യാപിച്ചു. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനത്തിലൂടെ രാജ്യം ശ്രീപത്മനാഭന് സമർപ്പിച്ചത്. 12-ാമത്തെ മഹാരാജാവ് ശ്രീചിത്ര തിരുനാൾ ബാലരാമവരെ ശ്രീപത്മനാഭദാസന്മാരാണ് രാജ്യം ഭരിച്ചത്. കന്യാകുമാരി മുതൽ കൊച്ചി വരെ പടിവാതിൽ വരെയുള്ള രാജ്യം, വിസ്തൃതമായ രാജ്യം അദ്ദേഹം ശ്രീപത്മനാഭന് സമർപ്പിച്ചു. അതിന് തൃപ്പടിദാനം എന്നുള്ള ചടങ്ങ്, തൃപ്പടിദാനം എന്നാണ് പറയുന്നത്. ഇതിനെ തൃപ്പടി പടിയുടെ മുമ്പ് വെച്ചതാണ്. ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, പത്മനാഭൻ്റെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണ് ഞാനീ രാജ്യം ഭരിക്കാൻ പോകുന്നത്. ഞാനും എൻ്റെ അനന്തര അവകാശികളും പത്മനാഭദാസന്മാരെന്നറിയപ്പെടും. അങ്ങനെ അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ ക്ഷേത്രത്തിൽ പുതിയ പുതിയ ചടങ്ങുകൾ കൊണ്ടുവന്നു, ഒരുപാട് ഉത്സവങ്ങൾ, ചടങ്ങുകൾ, പുതിയ നേർച്ചകൾ ഇതെല്ലാം കൊണ്ടുവന്നു. ഇദ്ദേഹം ഉണ്ടാക്കിയാണ് മൊറജപൂവും ലക്ഷദ്വീപും. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും ക്ഷേത്രത്തെ ചടങ്ങുകളും ഉയർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. കാരണം ഈ ലക്ഷദ്വീപും മൊറജപൂവും എന്ന് പറയുന്നത് സംസ്ഥാന ഫംഗ്ഷനാണ്. അതിന് വേണ്ടിയിട്ടാണ് പല പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നത്. വാട്ടർ ഹൗസ് ആയിരുന്നിരുന്നാലും ഡ്രെയിനേജ് സിസ്റ്റം ആയിരുന്നാലും 10,000-ക്കണക്കിന് ആളുകൾ വരും. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഉയർച്ചയുടെ ഒരു വലിയ ഘടകം ഈ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ഉദനിതദാനിധാര തതിം തതിം നിരനാ